അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, വിശുദ്ധമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടതായ ദുൽഹിജ്ജ മാസം നമ്മോട് വിട പറഞ്ഞു. ഇന്ന് മുഹറമിൻ്റെ, പുതുവർഷത്തിൻ്റെ പിറവി കണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പുതിയൊരു വർഷം ആശംസിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഖൈറിൻ്റെയും മാസമാക്കി, വർഷമാക്കി നമ്മുടെ ഈ മാസത്തെയും ഈ വർഷത്തെയും മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, മുഹറം എന്ന് പറയുന്ന അള്ളാഹു ബഹുമാനിച്ചതായ ഒരു മാസത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. മുഹറം മാസം അള്ളാഹു ബഹുമാനിച്ച മാസമാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ലക്ഷണമാണ്. മുഹറമിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. പ്രത്യേകിച്ച് മുഹറം 9-നും 10-നും മുസ്ലിം സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായതായ ഒരു മാസമാണ് ഈ മുഹറം മാസമെന്ന് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ എല്ലാ പോരിശയും എല്ലാ മഹത്വവും കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസിലൂടെ എല്ലാ ദിവസവും മുഹറമിൻ്റെ മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും മുഹറമിൻ്റെ മജ്ലിസ് ഉണ്ടായിരിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഇന്ന് 1-ാമത്തെ രാവാണ്. ഇന്നത്തെ ഈ മഹത്തായ രാവിൽ, ഉത്തരം കിട്ടുന്ന ഈ രാവിൽ, അള്ളാഹു ബഹുമാനിച്ച ഒരു പുതിയ വർഷമാണ്. 1446 ഹിജറ വർഷമാണെന്ന്, 1446 ഹിജറ വർഷത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. ഈ ഒരു പുതിയ വർഷത്തിൽ, വർഷാരംഭത്തിൽ ചൊല്ലേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട്. അത് 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വർഷത്തിൽ അള്ളാഹു അവനിക്ക് ശൈത്താനിയായ ഒരു ഷെറും കൊടുക്കൂല. സിഹിർ അവന് കേൾക്കുകയില്ല. ജിന്നിൽ നിന്നോ ശൈത്താനിൽ നിന്നുമുള്ള ഒരു ഷെറുകൾ ഉണ്ടാകുന്ന പൈശാചികമായ എല്ലാ ഷെറുകളിൽ നിന്ന് അള്ളാഹു അവനിക്ക് സംരക്ഷണം നൽകും. ആ ഒരു മഹത്തായ പ്രാർത്ഥന 3 തവണ നമുക്ക് ഈ സദസ്സിലൂടെ പ്രാർത്ഥിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ അതുപോലെ തന്നെ ഈ മുഹറമ 1 മുതൽ 10 വരെ ചൊല്ലേണ്ടതായ പ്രധാനപ്പെട്ട ദിഖറുകളുണ്ട്. അതൊക്കെ ഇന്നത്തെ ഈ സദസ്സിൽ നമുക്ക് ചൊല്ലണം. എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക, ഈ സദസ്സിൽ പങ്കെടുക്കുക. പല ആളുകളും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ദിഖറിൻ്റെ അവസാനം ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സദസ്സായി നമ്മൾ ഇന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ യാ റബ്ബൽ ആലമീൻ. ആദ്യമായിട്ട് മാസം ചന്ദ്രപ്പിറവി കണ്ടാൽ ചൊല്ലേണ്ടതായ മഹത്തായ ദിഖർ ചൊല്ലാം. എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം റബ്ബീ വ റബ്ബുക അല്ലാ ഹിലാലു റുഷ്ദി വ ഖൈർ. അല്ലാഹുവേ, ഈ മഹത്തായ മാസം ഞങ്ങൾക്ക് എല്ലാവിധ നിർഭയത്വത്തിൻ്റെയും എല്ലാ രക്ഷയുടെയും മാസമാക്കി തരണേ അല്ലാ. ഈ പുതുവർഷം ഞങ്ങൾക്ക് എല്ലാ വിധത്തിനുമുള്ള സന്തോഷമുള്ള വർഷമാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീരുന്ന, അഭിവൃദ്ധി ഉണ്ടാകുന്ന, ആത്മീയമായും ഭൗതികമായും പുരോഗതി ലഭിക്കുന്ന ഒരു വർഷമാക്കി തരണേ അല്ലാ. ചൊല്ലിക്കോളൂ. അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ദിൽഹിജ്ജ വജാ ബിശഹരി മുഹറം. അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ദിൽഹിജ്ജ വജാ ബിശഹരി മുഹറം. അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ദിൽഹിജ്ജ വജാ ബിശഹരി മുഹറം. ആമന്തു ബില്ലാഹി അല്ലദീ ഖലഖക, ആമന്തു ബില്ലാഹി അല്ലദീ ഖലഖക, ആമന്തു ബില്ലാഹി അല്ലദീ ഖലഖക. ഇനി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് വർഷാരംഭത്തിൽ പ്രാർത്ഥിക്കേണ്ടതായ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. 3 തവണ എല്ലാവരും സ്ക്രീനിൽ നോക്കിയിട്ട് കൂടെ ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹം ഈ മഹത്തായ വർഷത്തിൽ വർഷിപ്പിച്ചു തരട്ടെ. എല്ലാവിധ ഷെറുകളിൽ നിന്നും അള്ളാഹു നമുക്ക്
കാവൽ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി സ്വലാതൻ തംലഉ ഖസാഇനല്ലാഹി നൂറാ വതകൂനു ലനാ വലിൽമുഅ്മിനീന ഫറജാ വഫറഹൻ വസുറൂറാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീം അൽ അവൽ വഅലാ ഫളിക്കൽ അളീമി വജൂദിക്കൽ മുഅവ്വലി വഹദാ വഹദാ ആമുൻ ജദീദ് ഖദ് അഖ്ബല നസ്അലുക്കൽ ഇസ്മത ഫീഹി മിനശ്ശൈത്വാൻ വഔലിയാഇഹി വജുനൂദിഹി വൽഔന അലാ ഹാദിഹി നഫ്സിൽ അമ്മാറത്തി ബിസ്സൂ والاستغفار بما يقربني اليك زلفا يا ذا الجلال والاكرام امين وصلى الله على سيدنا محمد وعلى ال محمد وبارك وسلم عليهم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين الحمد لله رب العالمين. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി സലാതൻ തംലഉ ഖസാഇനല്ലാഹി നൂറാ വതകൂനു ലനാ വലിൽമുഅ്മിനീന ഫറജൻ വഫറഹൻ വസുറൂറാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ وعلى فضلك العظيم وجودك المعول وهذا عام جديد قد أقبل نسألك العصمة فيه من الشيطان وأوليائه وجنوده والعون على هذه النفس الأمارة بالسوء والاستغفار بما يقربني إليك زلفى يا ذا الجلال والإكرام آمين. وصلى الله على سيدنا محمد وعلى آل محمد وبارك وسلم عليهم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله صلاة تملأ خزائن الله نورا وتكون لنا وللمؤمنين فرجا وفرحا وسرورا وعلى آله وصحبه وسلم. اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك المعول وهذا عام جديد قد أقبل نسألك الإسمة فيه من الشيطان وأوليائه وجنوده والعون على هذه النفس الأمارة بسوء والاستغفار بما يقربني إليك زلفى يا ذا الجلال والإكرام آمين. وصلى الله على سيدنا محمد وعلى آل محمد وبارك وسلم عليهم سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. അല്ലാഹുവേ, പുതിയ ഒരു വർഷം ഞങ്ങളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഷൈത്താന്റെയും അവൻ്റെ കൂട്ടുകാരുടെയും എല്ലാവിധ ശറിൽ നിന്നും നിന്നോട് ഞങ്ങൾ വലിയ കാവൽ ഇസ്മത്ത് ചോദിക്കുന്നു റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഇച്ഛയുടെ മേൽ ഞങ്ങളെ നീ സഹായിക്കണേ. അല്ലാ, നിന്നിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ ജോലിയാക്കണേ. അല്ലാ, നിന്റെ വലിയ കാവൽ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇനി പ്രധാനപ്പെട്ടതായ ഈ 1 മുതൽ 10 വരെ ചൊല്ലേണ്ട ദിഖറിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിഖറാണ് നമ്മൾ ചൊല്ലുന്നത്. അത് ചൊല്ലി സ്വലാത്തും ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ മുൽക്ക്
വർഷാരംഭത്തിൽ മാസാരംഭത്തിൽ ചൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയാണ്, വലിയ കാവലാണ്, വലിയ ഹിഫ്ള്, അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യവും കാവലും നമുക്കുണ്ടാകും. നമുക്ക് സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. അതിനുശേഷം നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും സദസ്സിൽ പങ്കെടുക്കുക പൂർണ്ണമായിട്ടും. അള്ളാഹു വലിയ തൗഫീഖ്, വലിയ അനുഗ്രഹം കൊണ്ട് നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. بسم الله الرحمن الرحيم لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله بسم الله الرحمن الرحيم لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله നമ്മളിപ്പോൾ 40 വട്ടം ചൊല്ലിയ ദിക്ർ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ദിക്റാണ്. ഈ മുഹറം 10-നാണ് മഹാനവർഗളെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയത്. അതുപോലെ എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ.
അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് 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 ഇലാഹി അൻത മഖ്സൂദി വറിദാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വറിദാക മത്ലൂബി ഇലാഹി അൻത മഖ്സൂദി വറിദാക മത്ലൂബി. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ രാവിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അതുകൊണ്ട് വലിയ നേട്ടമാണ്. 30 ആയത്തുകളാണ് സൂറത്തുൽ മുൽക്കിലുള്ളത്. ആ ഒരു മാസത്തിൽ 30 ദിവസമാണ്, ഒരായത്ത് ഒരു ദിവസത്തിന് മതി. ആ 30 ദിവസവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നതാണ് നമുക്ക് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم وجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير
അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിളുൻ മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും മിൻ സുറുക്കും മിൻ ദൂനി റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ അമ്മൻ ഹാദല്ലദീ യർസുഖുകും മിൻ അംസക റിസ്ഖ ബൽ ലജ്ജു ഫീ ഉതുബി വനുഫൂർ അഫമൻ യംഷി മുകിബ്ബൻ അലാ വജീഹി അഹ്ദാ അമ്മൻ യംഷി സബിയൻ അലാ സിറാത്തിം മുസ്തഖീം കുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കും السمع والبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم من أهلكني الله ومن معي ورحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن وآمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم من أصبح ماؤكم مورا فمن يأتيكم بماء معين സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലൽ പ്രത്യേക സുന്നത്താണ്. ദുആ ചെയ്യാൻ പോവാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. വിശുദ്ധമായ ഒരു മാസമാണ്, പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്. അല്ലാഹുവിനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയണം. വലിയ മഹത്തായ ദിക്റുകളും ദുആകളും വിശുദ്ധമായ സൂറത്തിൽ മുൽക്കൊക്കെ പാരായണം ചെയ്തുകൊണ്ടാണ് നാം അള്ളാഹുവിനോട് ദ്വാരക്കുന്നത്. അള്ളാഹു ഒരിക്കലും തട്ടി മാറ്റൂല. ഇന്നത്തെ രാവ് എന്ന് പറഞ്ഞാൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവാണ്. ആത്മാർത്ഥമായതെല്ലാവരും ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതായ ദിക്റുകളും സ്വലാത്തുകളും വിശുദ്ധമായ സൂറത്തും ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഹദറത്തിലേക്ക്, റൂഹിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിൻ്റെ എല്ലാം മിസ്ല സവാബ് എത്തിക്കണേ അല്ലാഹ്. ഈ ഒന്നാമത്തെ പുതിയൊരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങളിൽ നിന്ന് ഈ ഹദിയ അവരുടെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവർക്കൊക്കെ ഖബറിൽ വലിയ സന്തോഷം നൽകണേ അല്ലാഹുവേ. ഈ പുതിയ ആമുൻ ജദീദ്, ഈ പുതിയ വർഷം അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാ നിലക്കും സമാധാനമുള്ള, സന്തോഷമുള്ള, വലിയ ബറക്കത്തുള്ള, വലിയ അഭിവൃദ്ധിയുള്ള വർഷമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മഹത്തായ രാവിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ അല്ലാ. ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട വസീയത്ത് ചെയ്ത ഒരുപാട് മുത്ത മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും നീ വലിയ ഖൈറ് നൽകണേ, വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സമൃദ്ധിയുടെ വർഷമാക്കണേ അല്ലാ. ക്ഷേമത്തിൻ്റെ വർഷമാക്കണേ അല്ലാ. അഭിവൃദ്ധിയുടെ വർഷമാക്കണേ അല്ലാ. വലിയ ബറക്കത്തിൻ്റെ വർഷമാക്കണേ അല്ലാ. ഞങ്ങളുടെ ആഫിയത്തും ഞങ്ങൾക്ക് നീ ആഫിയത്തും ഹിദായത്തും നിലനിർത്തി തരണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നൽകണേ അല്ലാ. ഞങ്ങളെ യഥാർത്ഥ മുഅ്മിനീങ്ങളാക്കണേ അല്ലാ. ഇഖ്ലാസുള്ള മുഅ്മിനീങ്ങളാക്കണേ അല്ലാ. നിന്റെ സച്ചരിതരായ അടിയാറുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ നീ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പരാജിതരി ഞങ്ങളെ പെടുത്തല്ല റബ്ബേ.
ഞങ്ങളുടെ ആരുടെയെങ്കിലും പേര് പരാജിതരുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ അത് വിജയിലേക്ക് മാറ്റി എഴുതണേ. അല്ലാ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗം കണ്ട് റസൂലുള്ളാനെ കണ്ട് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഭാഗ്യം നൽകണേ. അല്ലാ, ഖൈറിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബേ. ഷെറിൻ്റെ വാതിലുകൾ ഞങ്ങളെ തൊട്ടിനി അടക്കപ്പെടണ അടച്ച് കളയണേ. അല്ലാ, അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين.